യു കെ ബ്രക്സിറ്റുമായി മുന്നോട്ടു പോവുകയാണെങ്കിൽ സ്കോട്ട്ലൻഡിൽ റഫറണ്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വീണ്ടും നടത്തുമെന്ന മുന്നറിയിപ്പുമായി ഫസ്റ്റ് മിനിസ്റ്ററും സ്കോട്ടീഷ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവുമായ നിക്കോളസ് ടേർജൻ രണ്ടായിരത്തി പതിനാലിൽ നടന്ന സ്കോട്ട്ലൻഡ് റഫറൻഡത്തിൽ യു കെ യോട് വിട പറയുന്നതിനെതിർത്ത് അൻപത്തി അഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്തതോടെ ഈ നീക്കം പരാജയപ്പെടുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ബ്രെക്സിറ്റ് അനിശ്ചിതാവസ്ഥ മൂലം സ്കോട്ട്ലൻഡിന് രണ്ടാമത് റഫറൻഡം നടത്തിയ തീരുവെന്നാണ് എസ് എൻ പി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്കോട്ട്ലൻഡ് ഇലക്ഷന് മുൻപായിരിക്കും ഈ റഫറണ്ടം നടക്കുകയെന്നും നിക്കോള പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ റഫറണ്ടം നടത്തുന്നതിനുള്ള പദ്ധതികൾക്ക് രണ്ടായിരത്തി പത്തൊൻപത് അന്ത്യത്തോടെ അംഗീകാരം നൽകുമെന്നും നിക്കോള സ്ഥിരീകരിച്ചു ബ്രെക്സിറ്റിലുണ്ടായ പ്രതിസന്ധി കാരണം സ്കോട്ട്ലൻഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത് റഫറണ്ടം അനിവാര്യമായി തീർന്നിരിക്കുന്നുവെന്നാണ് ഇന്നലെ എഡിൻബർഗിൽ സംസാരിക്കവേ സ്ട്രെജൻ വ്യക്തമാക്കിയിരിക്കുന്നത് ബ്രെക്സിറ്റിനൊപ്പം നിലനിൽക്കണമോ അതല്ല ഒരു സ്വതന്ത്ര യൂറോപ്യൻ രാജ്യമായി നിലനിൽക്കണമോ എന്ന കാര്യത്തിലായിരിക്കും സ്കോട്ട്ലൻഡുകാർക്ക് ഈ റഫ്രണ്ടത്തിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കുകയെന്നും സ്റ്റേർജൻ പറയുന്നു സ്കോട്ട്ലൻഡിൽ രണ്ടാമത് റഫറണ്ടം നടത്തേണ്ടുന്ന സമയമല്ല ഇതെന്നാണ് തെരേസ മേ പ്രതികരിച്ചിരിക്കുന്നത് എന്നാൽ തന്റെ പദ്ധതിക്ക് ടോറികൾക്ക് തടസ്സം നിൽക്കാനാവില്ലെന്നും അതിനു മുൻപ് തന്നെ തെരേസയ്ക്ക് പകരം ലേബർ നേതാവ് ജെർമി കോർബിൻ പ്രധാനമന്ത്രിയാകുമെന്നുമാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും സ്റ്റേർജൻ മുൻപ് വ്യക്തമാക്കിയിരുന്നു കരാറൊന്നുമില്ലാതെ യു കെ യൂറോപ്യൻ യൂണിയനോട് ഗുഡ് ബൈ പറയുകയാണെങ്കിൽ സ്കോട്ട്ലൻഡുകാർ സ്വാതന്ത്ര്യത്തിനുവേണ്ടി സമ്മതിദാനാവകാശം നിർവഹിക്കുമെന്നായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ നടന്ന പോൾഫലം വ്യക്തമാക്കിയിരുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ